നമസ്തെ. ലോകത്തിന് ഭീഷണിയായ ഇസ്ലാമിക് സ്റ്റേറ്റ്സ് എന്ന ഭീകര സംഘടനയുടെ രണ്ടാമത്തെ തലവനെയും ഇന്നലെ അമേരിക്ക വകവരുത്തി. സിറിയയിലെ ഒരു ഉൾനാടൻ നഗരത്തിൽ കഴിഞ്ഞ 11 മാസമായി ഒളിവിൽ കഴിയുകയായിരുന്നു കൊടും ഭീകരവാദി അബു ഇബ്രാഹിം അൽ ഹഷിമി അൽ ഖുറേഷി. ഇന്നലെ മാംസകഷ്ണങ്ങളായി ചിതറിത്തെറിച്ചു. ഒളിത്താവളമായിരുന്ന വാടക വീട്ടിലേക്ക് ഹെലികോപ്റ്ററിൽ ഇറങ്ങി ഇരച്ചുകയറിയ അമേരിക്കൻ സൈന്യവുമായുള്ള രൂക്ഷമായ ആക്രമണത്തിനൊടുവിൽ ഖുറേഷി സ്വയം ചിതറിത്തെറിക്കുകയായിരുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഖുറേഷിയുടെ കുടുംബാംഗങ്ങളും കൊല്ലപ്പെട്ടു. സംഭവസ്ഥലത്തു നിന്ന് 13 മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത്. ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ ആദ്യ തലവനായിരുന്ന അബൂബക്കർ അൽ ബാഗ്ദാദിയും ഇതേ രീതിയിലാണ് കൊല്ലപ്പെട്ടത് എന്നാണ്. 2019 ഒക്ടോബറിൽ US ആക്രമണത്തിനിടെ സ്വയം പൊട്ടിത്തെറിച്ചാണ് ബാഗ്ദാദി മരിച്ചത്. ബാഗ്ദാദിയുടെ 3 മക്കളും അന്ന് കൊല്ലപ്പെട്ടിരുന്നു. സിറിയയുടെ ഇത്ലി പ്രവിശ്യയുടെ വടക്കുള്ള അത്മേ എന്ന നഗരത്തിൽ വാടക വീട്ടിൽ ഒളിവിൽ കഴിയുകയായിരുന്നു ഖുറേഷി. വ്യാഴാഴ്ച അർദ്ധരാത്രിയോടെ അമേരിക്കൻ കമാൻഡോകൾ ഹെലികോപ്റ്ററിൽ നഗരാതിർത്തി കടക്കുകയും ഈ കൊടും ഭീകരനും കുടുംബവും താമസിക്കുന്ന വീടിനു നേരെ ആക്രമണം നടത്തുകയും ചെയ്തു. രൂക്ഷമായ ആ ആക്രമണത്തിൽ പിടിച്ചു നിൽക്കാനാകാതെ വന്നപ്പോൾ തന്റെ മുൻഗാമിയെപ്പോലെ ഖുറേഷിയും സ്വയം പൊട്ടിത്തെറിക്കുകയായിരുന്നു. അയാളുടെ കുടുംബാംഗങ്ങളും ഈ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടു. ഖുറേഷിയും ഭാര്യയും മക്കളും അദ്ദേഹത്തിന്റെ വിധവയായ സഹോദരിയും അടക്കം 13 പേർ വീട്ടിലുണ്ടായിരുന്നതായാണ് അയൽവാസികൾ നൽകുന്ന സൂചന. സിറിയൻ യുദ്ധത്തിൽ എല്ലാം നഷ്ടപ്പെട്ട ആളുകളുടെ വലിയ ക്യാമ്പുകളുള്ള നഗരമാണ് ആക്രമണം നടന്ന ആത്മേ. ഭീകരർ സാധാരണക്കാർക്കിടയിൽ ഒളിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് വിദഗ്ധർ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. തിരിച്ചുവരവിന് ശ്രമിക്കുന്ന ഭീകര സംഘടന അൽഖ്വൈദ സിറിയയെ സുരക്ഷിത കേന്ദ്രമാക്കുന്നതായി US സ്ഥിരീകരിച്ചിട്ടുണ്ട്. സിറിയൻ സർക്കാരും അവരെ പിന്തുണയ്ക്കുന്ന റഷ്യയും ഇത്ലിബ് മേഖലയിൽ ഭീകരവേട്ട നടത്താറുണ്ട്. വടക്കുകിഴക്കൻ സിറിയയിലെ കുർദിഷ് നിയന്ത്രണത്തിലുള്ള ജയിൽ IS ദിവസങ്ങൾക്ക് മുൻപ് ആക്രമിച്ചിരുന്നു. ജയിലിലുള്ള ഭീകരരെ മോചിപ്പിക്കുന്നതിനായിരുന്നു നീക്കം. IS അടുത്ത കാലത്തു നടത്തിയ ഏറ്റവും വലിയ ആക്രമണമായിരുന്നു ഇത്. 100 പേർ കൊല്ലപ്പെട്ടു. ഈ സംഭവം നടന്ന് 2 ശേഷമാണ് IS തലവനെ തന്നെ വകവരുത്തിയെന്ന വാർത്ത US പുറത്തുവിടുന്നത്. സൈനിക നീക്കത്തിൽ പങ്കാളികളായ എല്ലാ US പൗരന്മാരും സുരക്ഷിതരായി തിരികെയെത്തി. അമേരിക്കക്കാരെയും സഖ്യകക്ഷികളെയും സംരക്ഷിക്കാനും ലോകം സുരക്ഷിതമായ ഇടമാക്കാനും വേണ്ടിയായിരുന്നു ഈ ഓപ്പറേഷൻ എന്നുമാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പ്രതികരിച്ചത്. ആക്രമണത്തിന് ശേഷം സൈനികർ വന്ന ഒരു ഹെലികോപ്റ്ററിന് സാങ്കേതിക തകരാർ സംഭവിച്ചിരുന്നു. ആ ഹെലികോപ്റ്റർ അവിടെ വെച്ച് തന്നെ തകർത്ത ശേഷമാണ് സൈന്യം അമേരിക്കയിലേക്ക് തിരിച്ചു മടങ്ങിയത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. വാർത്തകൾക്കും വിവരങ്ങൾക്കുമായി തത്വമയി ന്യൂസിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമുകളും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.